ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇന്നലെ നമീബിയക്കെതിരായ മത്സരത്തോടുകൂടി ഇന്ത്യയുടെ T20 ലോകകപ്പിനുള്ള മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ക്രിക്കറ്റ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് അടുത്തതായി ടീം ഇന്ത്യക്ക് നടക്കുവാനിരിക്കുന്ന ഹോം സീരീസിലേക്ക് തന്നെയാണ്. T20 ലോകകപ്പ് അവസാനിച്ച ദിവസങ്ങൾക്കിപ്പുറം നവംബർ 17 ഇന്ത്യയുടെ ന്യൂസിലാൻഡ് സീരീസ് ആരംഭിക്കുന്നത്. 3 T20 മത്സരങ്ങളും ഇതോടൊപ്പം തന്നെ 2 ടെസ്റ്റ് മത്സരങ്ങളുമാണ് ഈ സീരീസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ പരമ്പര പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത് എന്നതിനാൽ തന്നെ T20 ലോകകപ്പിൽ ഉൾപ്പെടെ ഏറ്റ തോൽവികൾക്ക് പകരം വീട്ടുവാൻ തന്നെയായിരിക്കും ടീം ഇന്ത്യ ശ്രമിക്കുക. ഈ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സീനിയർ താരങ്ങളൊന്നും ടീമിൽ ഉണ്ടാവില്ല എന്നത് തന്നെയാണ്. വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ, രോഹിത് ശർമ്മ എന്നിവരുൾപ്പെടെയുള്ള താരങ്ങൾക്ക് വിശ്രമം നൽകുവാനായി BCCI തയ്യാറെടുക്കുന്നുവെന്ന അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരമ്പരയ്ക്ക് ഇന്ത്യയുടെ ബി ടീമിനെ ആയിരിക്കും ഇറക്കുക. നവംബർ 17, 19, 21 തീയതികളിൽ 3 T20 മത്സരങ്ങളും നവംബർ 25 ആദ്യ ടെസ്റ്റ് മത്സരവും ഡിസംബർ 3 രണ്ടാം ടെസ്റ്റ് മത്സരവുമാണ് നടക്കുക. ഈ വർഷത്തെ IPL തിളങ്ങിയ ഋതുരാജ്, കേക്വാദ, വെങ്കടേശ്വർ ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾക്ക് ഈ പരമ്പരയിലേക്ക് അവസരം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് അവസരം ലഭിക്കുക. ശിഖർ ധവാൻ, KL രാഹുൽ, സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പേരുകൾ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിൽ തന്നെ KL രാഹുലാണ് നായകനാകുവാനായി ഏറ്റവും സാധ്യത കൂടിയ താരമെങ്കിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം നടന്ന ശ്രീലങ്കൻ സീരീസിൽ ഇന്ത്യയുടെ ബി ടീമായിരുന്നു ഇറങ്ങിയിരുന്നത്. ഇതിൽ ഏകദിന മത്സര പരമ്പര ടീം ഇന്ത്യക്ക് സ്വന്തമാക്കുവാനായി സാധിച്ചിരുന്നു. ഈ പരമ്പര മുതൽ ഇന്ത്യയുടെ പ്രധാന കോച്ചായി രാഹുൽ ദ്രാവിഡ് ആയിരിക്കും രംഗത്തുണ്ടാവുക. സൂര്യകുമാർ യാദവ്, രാഹുൽ ചഹർ, ശാർദുൽ ഠാക്കൂർ, മുഹമ്മദ് സിറാജ്, വെങ്കടേഷ്, ഋതുരാജ് കേക്വാദ്, പൃഥ്വിഷ, ദീപക് ചഹർ, യുസ്വേന്ദ്ര ചഹൽ, മനീഷ് പാണ്ഡെ, ടി നടരാജൻ, അക്സർ പട്ടേൽ, ശ്രേയസ് അയ്യർ എന്നിവർ ഉൾപ്പെടെ താരങ്ങൾക്കെല്ലാം ഈ ഒരു പരമ്പര ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മികച്ച അവസരമായി തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.